നമസ്കാരം. ഫുഡ് ഡെലിവറി ബിസിനസ്സിലൂടെ പ്രതിമാസം 30,000 രൂപയ്ക്ക് മേളിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഒരുപാട് കമ്പനികളാണ്. ഈ കമ്പനികളിലൂടെ പലതരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. ഒരുപാട് തേർഡ് പാർട്ടി കമ്പനികളും ഇതുപോലെ ആവശ്യമുള്ള പച്ചക്കറികൾ, മീറ്റ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ എത്തിക്കുന്നുണ്ട്. ആപ്പിലൂടെ നമ്മൾ ഓർഡർ ചെയ്ത് എത്തിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫിഷിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. പലരും പല മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, കൊച്ചിയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും മാംഗ്ലൂരൊക്കെയാണ് പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഒരു പഞ്ചായത്തിൽ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പരിശോധിക്കാം. ഒരുപാട് ചെലവ് ഇല്ലാത്ത, വളരെ സിമ്പിളായിട്ടുള്ള, ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഫുഡ് ഡെലിവറി. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മളൊരിക്കലും ഫുഡ് ഡെലിവറി എന്ന് ചിന്തിക്കുമ്പോൾ സ്വിഗ്ഗിനെയും സൊമാറ്റോനെയും ചിന്തിക്കരുത്. കാരണം അവരെ ഒഴിവാക്കിയേക്കുക. കാരണം ഇത് ബിസിനസ് മോഡൽ വേറെയാണ്. ഇത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മോഡൽ വേറെയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു 50,000 മേളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ പഞ്ചായത്തിൽ ഒരുപാട് കടകളുണ്ടാവും. ഈ കടകളിൽ വന്നിട്ടായിരുന്നു നമ്മുടെ നാട്ടുകാരെല്ലാം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും സാമഗ്രികളും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ആവശ്യമുള്ള ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ മുട്ടയാണെങ്കിലും, മീറ്റാണെങ്കിലും, ഫിഷ് ആണെങ്കിലും, ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസിക്കായി ചിലപ്പോൾ പഞ്ചസാര തീർന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ചായപ്പൊടി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കടയിൽ പോയിട്ട് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അതായത് നമ്മുടെ ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല, മെയിൻ ആയിട്ട് കുറെ കടകളൊക്കെ ഉള്ള ആ ടൗണുമായി ബന്ധപ്പെട്ടിട്ട് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ നല്ല വീട് അവർക്കുണ്ടാവും, അതുപോലെ നല്ല അവരുടെ നല്ല ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടാവും. എല്ലാ രീതിയിലും അവർ നല്ല സെറ്റിൽഡ്, വെൽ സെറ്റിൽഡ് ആയിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ റിക്വയർമെന്റ്സ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കടക്കാരോട് കൊണ്ടുവരാൻ പറയും. അപ്പോൾ കടക്കാരവിടെ കൊണ്ടു കൊടുക്കാറുണ്ട്. എന്നാൽ കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ തവണ കൊടുക്കും, പിന്നെ അവർ കൊണ്ടുകൊടുക്കില്ല. കാരണം അവർക്ക് സമയമില്ല, വിളിച്ചാൽ ഫോൺ പോലും അറ്റൻഡ് ചെയ്യില്ല. ഇവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോലി കൂലി ഒരു പരിപാടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. സോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിൽ ഈ ബിസിനസ് മോഡലിന്റെ ഫുൾ ഡീറ്റെയിൽസ്, സ്ട്രക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ എന്നെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാലും എന്റെ ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോഡ് കുറെ നാളായിട്ട് ബാൻ ആയി കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിട്ടുണ്ട്. ബിസിനസ് മോഡലിലേക്ക് എത്തുന്ന സമയത്ത് നാട്ടിലെ നമ്മളൊരു ഫുഡ് ഡെലിവറി വെബ്സൈറ്റ്, ഒരു ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ആൻഡ്രോയിഡ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് ആപ്പ് ഇല്ലാത്തവർക്ക് ഒരു വെബ്സൈറ്റ്, മീൻസ് ഐഫോണിന്റെ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ ഇടാനും അതുപോലെ തന്നെ ആപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ കുറെ എക്സ്പെൻസീവ്. ഇതാകുമ്പോൾ നമുക്ക് ചെറിയൊരു തുകയ്ക്ക്, കറക്റ്റ് പറയുന്ന ഒരു 15,000 രൂപയ്ക്ക് നമുക്ക് ഈ പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പ്, ഫുഡ് ഡെലിവറി വെബ്സൈറ്റ് വിത്ത് എല്ലാ ഫെസിലിറ്റിയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്കൂട്ടർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ആവശ്യമുണ്ട്. നമ്മുടെ സ്വന്തം ആപ്പാണ്, അതുകൊണ്ട് തന്നെ എത്ര ചാർജ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവരോട് എത്ര വാങ്ങിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഈ ആപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ടൈപ്പ് പ്രോഡക്റ്റുകൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പുകാരോട് പറയാം, ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് ഡെലിവറി വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ പച്ചക്കറിക്ക് ഫോർ എക്സാമ്പിൾ ചീര, ആ ചീരയ്ക്ക് അവർ കടയിൽ കൊടുക്കുന്ന പൈസ 30 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഓൾമോസ്റ്റ് ഒരു 20 രൂപയ്ക്ക്, 25 രൂപയ്ക്ക് ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 രൂപയ്ക്ക് തന്നെ നിങ്ങളുടെ ആപ്പിലും ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ കടയിനേക്കാൾ കൂടുതൽ റേറ്റ് നമ്മൾ ആപ്പിൽ ഇടരുത്, കുറഞ്ഞ റേറ്റ്, അത് കടയിലുള്ള അതേ റേറ്റ് ഇടുക. കടയിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ ഇടാൻ പറ്റുമെങ്കിൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ആൾക്കാർ പർച്ചേസ് ചെയ്യും, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുക. ഈ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ നാട്ടുകാരെ കംപ്ലീറ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. എല്ലാവരെയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന, പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, കർഷകർ, അവരടുത്ത് നേരിട്ട് പോവുക, സ്കൂട്ടർ എടുത്തിട്ട് ഫ്രീ ടൈമിൽ എന്നിട്ട് പോയിട്ട് പറയാം, എന്തെങ്കിലുമൊക്കെ കൃഷി വിളവെടുക്കുന്ന സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്യണം, കടക്കാർ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല റേറ്റ് ഞാൻ തരാം. കടക്കാർക്ക് നിങ്ങൾ എത്ര പൈസക്കോ കൊടുക്കുന്ന വാഴക്കൊല, ഇത്ര പൈസക്ക്, 20 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് 25 രൂപ എന്നേക്കാം. 6-8 എണ്ണ പറമ്പിൽ നിന്ന് എടുത്ത വാഴക്കൊലയാണ്, 5-6 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുക അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട്, എന്നിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, കിലോയ്ക്ക് 20 രൂപ. കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ
ചിലപ്പോൾ ഒരു 30 രൂപ കിട്ടും, അല്ലെ നിങ്ങൾക്ക് 20 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 രൂപ ലാഭം എടുത്തോ. കടയിലാണെങ്കിൽ ഒരു 40 രൂപയ്ക്ക് ആയിരിക്കും വിൽക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ നാട്ടിലെ സാധനം നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ പല ആൾക്കാരിലേക്കും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. കർഷകർക്ക് നല്ല റേറ്റ് കിട്ടും, കടക്കാർ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല റേറ്റ് കിട്ടും. പലപ്പോഴും ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കർഷകരാണ് കൊണ്ടുകൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് കിട്ടുന്ന പൈസ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റാണ്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നത് ഈ മീഡിയേറ്ററായ കച്ചവടക്കാരാണ്. ഇതിനിടയിൽ ഒന്നും കിട്ടാത്ത കർഷകരാണ്. ഈ കഷ്ടപ്പെട്ട് രാവും പകലും പണിയെടുത്ത് വാസങ്ങളോളം പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഈ ധാന്യങ്ങൾ ഇവർ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കണേ എത്ര പൈസക്കാണ് നിങ്ങൾ കിട്ടുന്നത്. അതേ സാധനം കടയിൽ പോയിട്ട് ചോദിക്കുമ്പോൾ എത്ര പൈസയാണ്, ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഒരുപാട് വലിയ വില കൊടുക്കാതെ നല്ല പ്യുവർ ആയിട്ടുള്ള സാധനം ചെറിയ പൈസക്ക് നിങ്ങളുടെ നാട്ടുകാർക്ക് സെർവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അത് നിങ്ങളെ ആ നാട്ടുകാരുടെ ഇടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ ബന്ധം നിങ്ങൾക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാം, പല പ്രൊഡക്റ്റ് സർവീസുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എപ്പോഴും ക്വാളിറ്റി ആയുള്ള ഫ്രഷ് ആൻഡ് ഫ്രഷ് സാധനം അവരുടെ വീട്ടിലേക്ക് ഡെലിവർ ചെയ്യാം. അവർക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡെലിവർ ചെയ്യുക, അതിന് എന്തെങ്കിലും ഒരു 10 രൂപ ചാർജ് വെക്കുക, ഒരുപാട് പൈസയൊന്നും വാങ്ങിക്കാതിരിക്കുക. ഡെലിവറി ചാർജ് വാങ്ങിക്കാതെ ഈ കച്ചവടക്കാരിൽ നിന്ന് റേറ്റ് കുറച്ച് വാങ്ങിച്ചിട്ട് അവിടെ വിൽക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് അവലംബിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതിനകത്ത് ടോട്ടൽ സൊല്യൂഷൻ ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള. അതാണ് ഞാൻ നിങ്ങളെ ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്, ഇതിന്റെ പേര് netuvale.com ആണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് എന്ന ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പാക്കേജ് കാണാൻ പറ്റും. ഫുഡ് ഡെലിവറി വെബ്സൈറ്റ് വിത്ത് ആപ്ലിക്കേഷൻ, ഇത് ഫ്രീ ആണ് ആപ്ലിക്കേഷൻ. വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റം ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ ഇമെയിൽ ഇന്റഗ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൺസോൾ ഉണ്ട്. ഇനി കച്ചവടക്കാർക്ക് വേണമെങ്കിൽ PO സിസ്റ്റം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് സകലമാന പരിപാടികളും ഉണ്ട്, ഡൊമൈൻ ഉണ്ട്, സെർവർ ഉണ്ട്, ലോഗോ ഉണ്ട്, എല്ലാ പരിപാടികളും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും റെസ്റ്റോറന്റ് POs, മൾട്ടി ബ്രാഞ്ച്, മീൻസ് റെസ്റ്റോറന്റ് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്ന പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അവരുടെ നിന്ന് പൊറോട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, അവരുടെ ചിക്കൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, പച്ചക്കറി കടയിലെ സാധനം ലിസ്റ്റ് ചെയ്യാം, മീറ്റ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, എന്തും ലിസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും താഴേക്ക് പോയാൽ ലൊക്കേഷൻ സെർച്ച്, ഷെഡ്യൂൾ ഓർഡർ, കൂപ്പൺ ആൻഡ് വൗച്ചർ, ഓർഡർ ട്രാക്കിംഗ്, പ്രോഡക്റ്റ് വേരിയേഷൻ ആൻഡ് POs ഓൺലൈൻ ഓർഡർ സിസ്റ്റം, അനലിറ്റിക്സ് റിപ്പോർട്ട്, ടാക്സിന്റെ കാര്യങ്ങൾ, ഇൻവോയ്സ്, ഓർഡർ മാനേജ്മെന്റ്, ഇങ്ങനെ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫെസിലിറ്റിയില്ല. ലോകത്തിൽ എവിടെ വേണം സ്റ്റാർട്ട് ചെയ്യാം, മീൻസ് UAE സ്റ്റാർട്ട് ചെയ്യാം, ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാം, ഏത് രാജ്യത്തും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ടലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പോർട്ടലിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ഇത് ഓർഡർ ചെയ്ത് 24 മണിക്കൂറിനോട് നിങ്ങൾക്ക് ഈ സംഭവം ഡെലിവറി ചെയ്യും. നിങ്ങൾക്ക് ഡെമോ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ നെറ്റ്വാലയുടെ കസ്റ്റമർ കെയർ നമ്പർ നമ്മുടെ സപ്പോർട്ട് ഉണ്ട്, ഇതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡെമോ കൂടി തരുന്നതാണ്. നല്ലൊരു ബിസിനസ് മോഡലാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ജോലി ഇല്ല, കൂലി ഇല്ല, അല്ലെങ്കിൽ ഒരു ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒന്നുമില്ല എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. സ്കൂട്ടർ ഉണ്ടോ, സംഭവം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. 30,000 ഇല്ല, അതിലേക്കും മേലെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഓപ്ഷൻസ് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.